വാർത്തയിലേക്ക് വിശദമായി. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ രാജിവെച്ച സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് സത്യപ്രതിജ്ഞ നടത്താനാണ് ധാരണ. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ രാജിവെക്കേണ്ടിവന്ന സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്താൻ ഉള്ള അവസരമാണ് ഒരുങ്ങുന്നത്. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ നേതൃതലത്തിൽ ധാരണയായിരുന്നു, ഇപ്പോൾ അതൊരു ഡേറ്റൊക്കെ തീരുമാനിച്ച് തീരുമാനത്തിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രസക്തി. ധാർമ്മികതയില്ലാത്ത തീരുമാനമെന്ന ആക്ഷേപം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളില്ലാതെ സജി ചെറിയാന്റെ തിരിച്ചുവരവ് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണോ സർക്കാരിനുള്ളത്? രേണുക, ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടായതും സജി ചെറിയാന്റെ തിരിച്ചുവരവിന് ഇപ്പോൾ കളമൊരുങ്ങുന്ന നിലയിലുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തിയതും. ഏതായിരുന്നാലും സജി ചെറിയാനെ സംബന്ധിച്ച് ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ഭരണഘടന ഉദ്ധരിച്ച് ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം ശൈലിയിൽ ചില വാക്കുകൾ പറഞ്ഞതാണ് പുലിവാലായത്. ഏതായിരുന്നാലും തിരുവല്ല കോടതിയിൽ അന്ന് കീഴ്വായ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ഇങ്ങനെ ഈ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളില്ല എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ ഇതിന് പിന്നാലെ ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി വന്നിട്ടുണ്ട്. കാരണം പോലീസ് അന്വേഷണം കൃത്യമല്ല, ഈ ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന് ആരോപിച്ചാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നതും. അത് കോടതി ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനോട് വിശദമായ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എങ്കിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭയിലേക്ക് സജി ചെറിയാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ചേർന്ന് സെക്രട്ടേറിയറ്റ് യോഗം എത്തിയത്. അവിടെയും ഈ നിയമപ്രശ്നം എന്താകും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ജനുവരിയിൽ സഭാ സമ്മേളനം ചേരുന്നുണ്ട്. സഭാ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഗവർണറുടെ സമയം ചോദിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി ഗവർണറുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക. ഏതായിരുന്നാലും സജി ചെറിയാൻ തിരികെ മന്ത്രിസഭയിലേക്ക് വരാനുള്ള തീരുമാനം കൈക്കൊള്ളുമ്പോഴും ചില നിയമപ്രശ്നങ്ങൾ വെല്ലുവിളിയായുണ്ട്. ഇനിയും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും അത് സർക്കാരിനെ ബാധിക്കുക? ഇപ്പോൾ തന്നെ ധാർമ്മികമല്ല എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുമുണ്ട്. രേണുക, തുടരുക. വിനോദ്, ഇപ്പോൾ ബൈജു നോയൽ പരാതിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ബൈജു നോയൽ, മന്ത്രിസഭയിലേക്ക് സജി ചെറിയാൻ തിരിച്ചു വരുന്നു, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു നേതൃതലത്തിൽ, അത് നമ്മൾ ന്യൂസ് 18 തന്നെ നേരത്തെ പുറത്തുവിട്ട വാർത്തയാണ്. ഇപ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികത വരുന്നു, ഉടൻ തീരുമാനമുണ്ടാകും, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നേരത്തെ തന്നെ ഏതറ്റം വരെയും പരാതിയുമായി പോകും എന്നത് താങ്കൾ പറഞ്ഞിരുന്നതാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഈ ഈ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നതിന് ശേഷം കേരള പോലീസ് ഈ കേസ് എടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത പ്രൈവറ്റ് കംപ്ലയിന്റ് അടിസ്ഥാനത്തിലാണ് കേസ് പോലും ഈ കേസിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ആ കേസിൽ പ്രതിയെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രൊസീഡിംഗ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനോ കേരള പോലീസ് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ശാസ്ത്രീയമായ പരിശോധന പോലും നടത്താൻ തയ്യാറാവാതെയാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നോട്ടീസ് തന്നു, റഫർ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തു. ആ കേസ് തിരുവല്ല കോടതിയിൽ ഇപ്പോൾ പെൻഡിംഗ് നിൽക്കുകയാണ്. അതിനകത്തൊരു തീരുമാനം പോലും ഉണ്ടാകുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ കേൾക്കുന്നത്. അത് കൂടാതെ തന്നെ കേരള പോലീസ് ഈ കേസ് തുടക്കത്തിൽ തന്നെ അന്വേഷിക്കുന്നതിൽ നിഷ്ക്രിയമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം. കാരണം കേരളത്തിലെ ഒരു റൂളിംഗ് പാർട്ടിയുടെ മന്ത്രി, അത് റൂളിംഗ് പാർട്ടിയുടെ നേതാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ മന്ത്രി, നിലവിൽ MLA, അദ്ദേഹത്തിനെതിരെ കേരള പോലീസ് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നീതി ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതയും തുടക്കം മുതൽ തന്നെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനകത്ത് ഇത് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള എന്റെ ആവശ്യവും കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിനകത്ത് കേരള ഗവൺമെന്റിന് കേരള ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ തീരുമാനവും ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പരിഗണനയിലിരിക്കെ തന്നെ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ചതിനെതിരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസ് ഇങ്ങനെ എഴുതി തള്ളിക്കളയുമ്പോൾ
സ്വാഭാവികമായിട്ടും അതിനകത്ത് കേരള ഗവൺമെന്റ് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് കേരള ഗവൺമെന്റ് ആണ്. അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഉൾപ്പെടെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന ഒരു വിഷയത്തിനപ്പുറം മറ്റ് എന്തെങ്കിലും തടസ്സം സജി ചെറിയാനെ സംബന്ധിച്ച് നിലവിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. കേരള ഹൈക്കോടതി തള്ളിയത് ആ റിട്ട് മെയിൻറ്റൈനബിൾ അല്ലാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് തള്ളിയത്. അതിനകത്ത് ഇദ്ദേഹം നടത്തിയ ഭരണ ഭവന നിലനിൽക്കാത്തത് കൊണ്ടല്ല തള്ളിയത്, ആ റിട്ടിന്റെ മെയിൻറ്റൈനബിലിറ്റി കൊണ്ടാണ്. അതിന് സാധ്യതയില്ല, ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ റിട്ട് തള്ളിയത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണമാണ് അതിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ജുഡീഷ്യൽ എല്ലാ പ്രൊസീഡിങ്സും തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നുണ്ട്. അത് കൂടാതെ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് പെൻഡിംഗ് ആണ്. അത് ഒരു വ്യാജ പ്രചരണത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചുവരവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് ഇതിനകത്ത് ലഭിച്ചിട്ടില്ല. കേസ് പെൻഡിംഗിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടാതെ ഇതിനകത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന കേരളത്തിലെ കാംഗ്രസിലെ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ കേരളത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ആളുകളും കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും പ്രസക്തമാണ്. പക്ഷേ ആകെ ആ പ്രസംഗം ആകെ എടുക്കുമ്പോൾ അത്തരമൊരു അവഹേളനമല്ല, അതിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നതാണ് സി പി എം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതിന്റെ മൊത്തം പ്രസംഗം എടുത്താൽ അദ്ദേഹം അതിനെ അവഹേളിക്കാനല്ല, അതിൽ ചില പോരായ്മകളുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടാൻ മാത്രമാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ പോരായ്മകളുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രിസഭയിൽ ആരെയൊക്കെ വേണം എന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണല്ലോ. അങ്ങനെ അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യം താങ്കൾ നിയമ പോരാട്ടം നടത്തുന്നു, ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഇതിനെ ചലഞ്ച് ചെയ്ത് പുതിയൊരു നീക്കം താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? നോക്കൂ, ഇതിനകത്ത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനും പറ്റുന്ന ഒരു ഭരണഘടനയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന ശരിയാണെന്നാണോ ഗവൺമെന്റ് പറയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഇന്ത്യൻ ഭരണഘടന അപമാനിക്കുന്ന ഒരു പ്രസ്താവന അല്ലേ വാസ്തവത്തിൽ? അത് കൂടാതെ ഈ ഭരണഘടന നമ്മൾ 75 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വം എന്നതിന്റെ ഒപ്പം ഈ കുന്തം കുടച്ചക്രം എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന പ്രസ്താവനകളായിട്ടാണ് സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകുന്നത്. അത് കൂടാതെ ഇദ്ദേഹം നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് ഇത് 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന് ആ കേസിനകത്ത് അദ്ദേഹം പ്രതിയാണ്. ആ ഒരു പ്രതിയോട് എങ്ങനെയാണ് കേരള പോലീസ് പെരുമാറുന്നതെന്ന് നമുക്കറിയാം. അതിന് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ശാസ്ത്രീയമായ അദ്ദേഹത്തിന്റെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധന പോലും നടത്താതെ തുടക്കം മുതൽ തന്നെ ഈ കേസിനകത്ത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം കേരള പോലീസ് നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിന്റെ പര്യവസാനമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, തുടരുക ശ്രീ ബൈജു നോയൽ. നമുക്കൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, സജി ചെറിയാൻ മന്ത്രിയാകുമെന്ന കാര്യം നേരത്തെ തന്നെ ഏറെക്കുറെ ധാരണയായതാണ്. ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലത്തെ സെക്രട്ടേറിയറ്റിലാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? ധാർമ്മികമായി അദ്ദേഹത്തിന് ഈ തിരിച്ചുവരവ് സാധ്യമാകുമോ? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അഴിമതിയോ അല്ലെങ്കിൽ കെടുകാര്യ സ്ത്രീയോ സൂചന പക്ഷമാതോ കാണിച്ചിട്ടല്ല അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ദാക്ഷിണ്യത്തിന് അദ്ദേഹത്തിന് അർഹതയുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടില്ല. പോലീസിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മജിസ്ട്രേറ്റ് അത് അന്തിമമായിട്ട് സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ പരാതിക്കാരന് അതിനകത്ത് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കാനും അതിന്റെ നടപടിക്രമങ്ങൾ തുടരാനുമുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ഔപചാരികതയോടി പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കുന്നതായിരുന്നു ഉചിതം എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഇ പി ജയരാജനും മറ്റൊക്കെ 2 കൊല്ലത്തോളം മന്ത്രിസഭയ്ക്ക് പുറത്ത് നിന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സജി ചെറിയാന് മന്ത്രിസഭയിൽ എടുക്കുന്നത് അനുചിതമാണ്. ഈ കാര്യത്തിൽ അനാവശ്യമായ ഒരു ധൃതിയും തിടുക്കവുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് ഒരു നീതീകരിക്കാവുന്നതല്ല. പിന്നെ ഭരണഘടനയെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളൊക്കെ അങ്ങേറ്റം അപലപനീയമാണ്. അത് വളരെ ഗുരുതര സ്വഭാവമുള്ളവയുമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ ഭരണഘടനയും നിയമവ്യവസ്ഥയൊക്കെ ഉയർത്തിപ്പിടിച്ചോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരാൾ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നില്ല. അദ്ദേഹം ആ രീതിയിൽ സത്യപ്രതിജ്ഞാലങ്കനം തന്നെയാണ് നടത്തിയത്. അതിന് അദ്ദേഹത്തിന് ന്യായമായൊരു ശിക്ഷയും കിട്ടി. കാരണം ഇതുപോലെ ഒരു പ്രസ്താവന നടത്തി ഇനി മേലയിൽ ഒരാൾക്ക് ഇതുകൊണ്ട് തുടരാൻ കഴിയുകയില്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി. സജി ചെറിയാർ തന്നെ ഇപ്പൊ ഭരണഘടനയെ കുറിച്ചും അതിന്റെ അന്തസ്സത്തെ കുറിച്ചും ഏകദേശം ഒരു ധാരണയായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കും.
തീർച്ചയായും. പക്ഷേ അടുക്കിടെ ജയശങ്കർ അത് മതിയായതാണോ എന്നതാണ്. നമുക്കറിയാം സജി ചെറിയ രാജിവെച്ചപ്പോൾ പകരം മന്ത്രി ഇല്ലായിരുന്നു. അത് മറ്റ് മന്ത്രിമാർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് സാധ്യമായ ഒരു അവസരത്തിൽ സജി ചെറിയാന്റെ ഒരു മടങ്ങി വരവ് ഉണ്ടാകും എന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിന് പറ്റിയൊരു അവസരമാണ് ഇതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വലിയ വിവാദങ്ങളില്ലാതെ ഈ തീരുമാനം നടപ്പിലാക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും സാധ്യമാകും എന്നാണോ താങ്കൾ കരുതുന്നത്? സജി ചെറിയാനെ സംബന്ധിച്ചും അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്ന കാര്യം അദ്ദേഹത്തെ അത് രാജിവെക്കുന്ന സമയത്ത് തന്നെ വ്യക്തമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പകരം മന്ത്രിയെ നിയമിച്ചില്ല. ഗോവിന്ദൻ മാഷൻ രാജിവെച്ച സമയത്തും ഇദ്ദേഹത്തിന് പകരക്കാരനായി ഒരു മന്ത്രി വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. ആ സമയത്തും അത് ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തെ തിരിച്ചെടുക്കുമെന്ന കാര്യം വ്യക്തമായിരുന്നു. പിന്നെ അത് എപ്പോൾ എന്ന സംശയമേ ബാക്കി ഉണ്ടായിരുന്നു. അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ തന്നെ തിരിച്ചു വരും എന്ന ഉറപ്പോടുകൂടിയാണ് പോയത്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് എന്ത് മേന്മ സർക്കാരിനുണ്ടാകുന്നത് നമുക്കറിയില്ല. അത് ഭരണക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഏതായാലും നമുക്കാർക്കും ഒരു മേന്മ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. പരാതിക്കാരൻ സജി നോയൽ തുടരുന്നുണ്ട്. താങ്കളുടെ ഈ വിഷയത്തിലുള്ള അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ശരി, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് കരുതുന്നത്. എന്തായാലും പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിലാണ് സജി ചെറിയാന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കഴിഞ്ഞ ജൂലൈ 3 മല്ലപ്പള്ളിയിലെ സി പി എം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചത്. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ അതിന് മുക്കും മൂലയൊക്കെ അതിന് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിനെതിരെ കോൺഗ്രസ്. സജി ചെറിയാനെ മന്ത്രിയാക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെയാണ് തെളിവ് കിട്ടുകയെന്നും ചെന്നിത്തല ചോദിച്ചു. അത് ധാർമ്മികമായി ശരിയല്ല, ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണി വാർത്തകളിലൂടെ പുറത്തു വരുന്നത് അദ്ദേഹത്തിന് തെളിവില്ല എന്നുള്ളതാണ്. കേരള പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ ഏത് കാര്യത്തിനാണ് തെളിവ് കിട്ടുന്നത്? ഏതായാലും ധാർമ്മികമായി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ധാർമ്മികത എന്ന വിഷയം പ്രതിപക്ഷം വീണ്ടും ഉയർത്തും എന്നതാണ് ചെന്നിത്തലയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇ പി ജയരാജനെതിരായ ആരോപണം നിഷേധിക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി. ഗൌരവപൂർണമായ ചർച്ചയും വിമർശനവും നടത്തിയേ പാർട്ടിക്ക് മുന്നോട്ടു പോകാനാകൂ എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഈ സാഹചര്യം ഉപയോഗിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചു. പാർട്ടിയിൽ ഗൌരവപൂർണമായ ചർച്ചകൾ, സ്വയം വിമർശനങ്ങൾ, വിമർശനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. അങ്ങനെയുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി മാധ്യമങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുകയും അവർ തന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അവർ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം എന്താണ്. ഡൽഹിയിൽ നിന്ന് ചോദിച്ചു, ഇവിടെ നിന്ന് ചോദിച്ചു. ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക, നിങ്ങൾ തന്നെ ആ വാർത്തയുടെ മേലെ ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ഞാൻ കൂടി എൻ്റെ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അടിസ്ഥാനമൊന്നുമില്ല, ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ്. ഞങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായവും പറയേണ്ട കാര്യമില്ല. കാരണം അതെല്ലാം മാധ്യമങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, മാധ്യമങ്ങൾ തന്നെയാണ് അത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തുന്നത്, അവർ തന്നെയാണ് അതിൻ്റെ അവസാന വാക്ക് പറയുകയും ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ പാർട്ടി സംഘടനാപരമായിട്ട് കറക്ഷന് വേണ്ടി ഫലപ്രദമായ ചർച്ചയും ഫലപ്രദമായ തീരുമാനവും അതിനടിസ്ഥാനപ്പെടുത്തി പാർട്ടി മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യും.
ആരോപണത്തിൽ പാർട്ടിതല അന്വേഷണം ഉടൻ വേണ്ടെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച ഈ വിഷയത്തിൽ നടന്നേക്കും. വയനാട് വാകേരിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കടുവ ചത്തു. സ്വകാര്യ തോട്ടത്തിലാണ് കടുവയുടെ ജഡം കിടന്നത്. 2 ദിവസം മുൻപാണ് കടുവ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, കടുവയെ പിടിക്കാൻ മയക്കുവെടി വെച്ച് പിടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതിനിടെയാണ് മൃതദേഹം ജഡം കണ്ടെത്തിയിരിക്കുന്നത്. പരിക്കേറ്റിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു, അത് തന്നെയായോ കാരണം? രേണുക, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കടുവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് വനംവകുപ്പ് 2 ദിവസമായി നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് കടുവയെ കൂട് വെച്ച് പിടികൂടി ചികിത്സിക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പിന്നീട് അതിന് സാധിക്കാതെ ആയപ്പോൾ, അതായത് കടുവ കൂട്ടിൽ കയറാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ഓർഡർ സമ്പാദിക്കുകയും അതിനനുസരിച്ച് ഇന്ന് രാവിലെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു പ്രാഥമിക പരിശോധനകൾ മറ്റും നടത്തുന്നതിനിടയ്ക്കാണ് 6 മണിയോടെ ഇന്നലെ കടുവയെ ലൊക്കേറ്റ് ചെയ്ത ആ സ്ഥലത്ത് തന്നെയായിരുന്നു കടുവ ഇന്നലെയും ഇന്നും രാവിലെയും ഉണ്ടായിരുന്നത്. സാധാരണ അടുത്ത് ചെല്ലുമ്പോൾ കടുവ സ്വാഭാവികമായിട്ട് പ്രൊവോക്ക് ചെയ്യാവുന്നതാണ്, പ്രതികരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഇല്ലാത്ത സ്ഥിതിക്ക് കൂടുതൽ വിശദ പരിശോധന നടത്തിയപ്പോഴാണ് വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തുകയും കടുവയുടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കുപ്പാടിയിലെ വയനാട് ബത്തേരി കുപ്പാടിയിലെ വെറ്റിനറി ഫോറസ്റ്റ് വെറ്റിനറി ലാബിലാണ് ഇപ്പോൾ കടുവയുടെ ശരീര ജഡമുള്ളത്. ഇത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇത് എത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണെന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം പിൻകാലിലെ വലത് പിൻകാ ഭാഗത്തെ വലത് കാൽ പൂർണ്ണമായും പഴുത്തിട്ടുണ്ട്. പഴുത്ത് മാംസമൊക്കെ നഷ്ടപ്പെട്ട് എല്ല് മാത്രം അവശേഷിച്ച ഒരു സ്ഥിതിയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ പകർത്താൻ ചെന്നപ്പോൾ കണ്ടത്. അത് ആ പഴുപ്പ് ആന്തരികമായി ബാധിച്ചിട്ടുണ്ടാവാം എന്നാണ് പ്രാഥമിക നിഗമനം. അതായിരിക്കാം മരണകാരണമെന്നാണ് വെറ്റിനറി ഡോക്ടർമാരൊക്കെ പറയുന്നത്. എന്നാൽ കൂടുതൽ പരിശോധനകൾ ശേഷമേ ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള കടുവകളുടെ ആക്രമണത്തിൽ തന്നെയാകാം പിൻകാലിന് പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു ആശങ്കയാണ് ഒഴിഞ്ഞിരിക്കുന്നത്. പരിക്കേറ്റ കടുവയായതുകൊണ്ട് തന്നെ ആക്രമണകാരിയാണ് എന്നൊക്കെയായിരുന്നു ജനങ്ങളിൽ ഭീതി നിറച്ചിരുന്നത്. അവിടെ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആശങ്ക പൂർണ്ണമായും ഒഴിയുകയാണോ, നിരോധനാജ്ഞയൊക്കെ പിൻവലിച്ചോ, എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? തീർച്ചയായും ആ പ്രദേശത്തെ ഈ കടുവയെ സംബന്ധിച്ചുള്ള ആശങ്ക പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കാരണം കടുവ ചത്തുകഴിഞ്ഞു. എന്നാൽ ഇത് വനാതിർത്തി പ്രദേശമാണ്. ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം നിരന്തരം പല തവണയായിട്ട് ഉണ്ടാവുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കടുവയുടെ ഒരു ഇത്തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്ത് കണ്ടെത്തിയ ആശങ്ക പരത്തിയ കടുവയെ കടുവ ചത്തിരിക്കുന്നു. എന്നാൽ ഈ കടുവ ഈ പ്രദേശത്ത് ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാക്കുകയോ വളർത്തുമൃഗങ്ങളെ പിടികൂടുകയോ ചെയ്തിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ്. എന്തായാലും ജനങ്ങൾക്ക് ജനവാസ പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങുന്നതോടെയുള്ള ആശങ്ക ഇപ്പോൾ താൽക്കാലികമായി ഒഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇതിന്റെ മറ്റിടങ്ങളിൽ വയനാട്ടിൽ അമ്പലവയൽ എടക്കൽ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവിടെ കടുവ സ്ഥിരമായി എത്തുന്നുണ്ട്, ആടുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തി തിന്നുന്നു, ഇതൊക്കെയുള്ളത് നിലവിൽക്കുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും രാത്രി കടുവയുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചു. അപ്പോൾ വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ജനവാസ പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങുന്നത് ഒരു നിത്യസംഭവമായി മാറുകയാണ്. അത് ജനങ്ങളിലെ ആശങ്ക വളരെ പെട്ടെന്നൊന്നും തന്നെ പരിഹരിക്കാൻ കഴിയില്ല എന്നതും ഒരു വസ്തുതയാണ്. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട് വാകേരിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക തൽക്കാലത്തേക്ക് ഒഴിയുകയാണ്. പക്ഷേ മരണകാരണം പരിക്കേറ്റത് തന്നെയാണോ എന്നത് ഉൾപ്പെടെ സ്ഥിരീകരിക്കാനുള്ള വിശദമായ പരിശോധനകൾ ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട്. DFO പ്രതികരണം കേൾക്കാം. ഇപ്പം നമ്മൾ 2 ഡേയ്സായി ഇതിനെ നമ്മൾ നോക്കുന്നു. നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോയെന്നുള്ളത്, എന്തായാലും ഒരു കോൺഫ്ലിക്ട് ടൈഗർ ആയിരുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് മറ്റു രീതിയിലുള്ള ലിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സമയമെടുത്ത് അതിൻ്റെ കൂടെ ഹെൽത്ത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി വൈകുന്നേരം 6:30 നമ്മൾ സ്പോട്ട് ചെയ്തെങ്കിലും നമുക്ക് വെളിച്ചം കുറഞ്ഞതിനാൽ നമുക്ക് പിന്നീട് ഓപ്പറേഷൻസ് പോസിബിൾ ആയിരുന്നില്ല. എന്നാൽ കേജ് ലൈവ് ആയിരുന്നു.
കൂട്ടിൽ കയറി കിട്ടുകയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ അഗെയിൻ അവിടെ തന്നെ ഉണ്ടെന്നുള്ളത് രാത്രി മുഴുവൻ നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു. രാവിലെ 6 മണിയോടുകൂടി അടുത്ത് ചെന്നപ്പോഴാണ് ഒരു സാധാരണഗതിയിലുള്ള ടൈഗർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒച്ച കേട്ടാൽ പ്രതികരിക്കണമല്ലോ, അപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് സംശയം തോന്നിയത്. ഡോക്ടർ അരുൺ സക്രി ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചപ്പോഴാണ് ജീവൻ പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിരിക്കുന്നത്. 5 to 6 years ഉള്ള ഫീമെയിൽ ടൈഗറാണ്. വലതുവശത്തുള്ള കാലിന് നന്നായിട്ട് പരിക്കുണ്ട്, ഫ്രാക്ചർ ഉണ്ട്. അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ തന്നെയാവാം കാരണം എന്നാണ് പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. ടോക്സീമിയയും സെപ്റ്റിസീമിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇതിൻ്റെ ടൈഗർ പോസ്റ്റ്മോർട്ടത്തിനും, നമ്മൾ കടുവ നാട്ടിലിറങ്ങിയാൽ പിടിക്കുന്ന ആ ഒരു കാര്യം പോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനും പ്രത്യേകമായിട്ടുള്ള SOPs ഉണ്ട്. ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി ഫോം ചെയ്യാനുള്ള റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ, എക്സ്പേർട്ട് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും. വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നാണ് DFO പറയുന്നത്. എന്തായാലും താൽക്കാലികമായി മാത്രമാണ് ഈ ആശങ്ക ഒഴിയുന്നത്. രതീഷ് തുടരുന്നുണ്ട്. രതീഷ്, വാഗേരിയിലെ ഇപ്പോഴത്തെ ആശങ്ക തൽക്കാലത്തേക്ക് ഒഴിയുന്നുവെങ്കിൽ പോലും കാട്ടുപന്നിയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം, കാട്ടാനയുടെ സാന്നിധ്യമൊക്കെ ആ മേഖലകളിലൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകൾ ഉണ്ടായിരുന്നു, കെണിയുണ്ടായിരുന്നു, അത്തരം സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ മറ്റു ആശങ്കയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കാനോ എങ്ങനെയൊക്കെയാണ് അധികൃതരുടെ അടുത്ത നീക്കങ്ങൾ? രണ്ടുക, വനംവകുപ്പിന് ഈ കടുവയുടെ സാന്നിധ്യം, ജനവാസ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കൊണ്ടുള്ള തലവേദന ഇതോടുകൂടി, ഈ കടുവ ചത്തതോടുകൂടി അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് വനാതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വന്ന കടുവയാണ്. ഇത് രോഗമുണ്ടായിരുന്നു, കടുത്ത രോഗമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇരതേടാനൊന്നും വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. കാരണം ഇരതേടാൻ പോലും സാധിക്കാത്ത രീതിയിൽ ദിവസങ്ങളോളം പട്ടിണി ആയിരുന്നു ആ കടുവയെന്നാണ് ആ ശരീരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വയറൊക്കെ പൂർണ്ണമായി ഒട്ടി, ഭക്ഷണം ഇരതേടാൻ കഴിയാത്ത രീതിയിൽ അത് രോഗാതുരമായിരുന്നു കടുവ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കടുവ സ്വാഭാവികമായിട്ടും ചത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ സമീപത്ത് അമ്പലവയലിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തതാണ്, രണ്ടാടുകളെ കടുവ പൂർണ്ണമായും ഭക്ഷിച്ചു. രണ്ടാളുകളെ പിടികൂടി പൂർണ്ണമായും ഭക്ഷിച്ചു അമ്പലവയിൽ പൊൻകുടിക്കേട്ട പ്രദേശത്ത്. അതിന് 1 മാസം മുമ്പാണ് അവിടെ നിന്ന് മറ്റൊരു കടുവയെ വനംവകുപ്പ് കൂട് വെച്ച് പിടികൂടിയത്. അതിന് 3 ആഴ്ചകൾക്ക് ശേഷമാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം ആ പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൂതാടിയിലെ ഈ ജനവാസ മേഖലയിലെ ഈ ആശങ്ക ഒഴിയുന്നതോടുകൂടി, ഈ കടുവ ചത്തതോടുകൂടി താൽക്കാലികമായി ഒഴിയുമെങ്കിലും ഈ അമ്പലവയലിൽ 2 കടുവകളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കാരണം സ്വകാര്യ എസ്റ്റേറ്റുകളിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാരുൾപ്പെടെ പറയുന്നുണ്ട്. അത് വനംവകുപ്പ് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബത്തേരിയിലെ ബീരാച്ചി എസ്റ്റേറ്റ്, സ്വകാര്യ എസ്റ്റേറ്റാണ് കാപ്പിത്തോട്ടത്തിൽ, മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ആ തോട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം, 3 കടുവകളുണ്ട് എന്നാണ് അനൌദ്യോഗികമായ വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നത്. ഈ കടുവകളാണ് ഈ പ്രദേശത്തെ ജനവാസ പ്രദേശങ്ങളിൽ ഇറങ്ങി ഇരതേടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ കടുവ തന്നെയാണ് പൊന്മുണിക്കോട്ട ഭാഗത്ത് ഇപ്പോൾ 2-ാമത്തെ കടുവ. കഴിഞ്ഞ തവണ പിടികൂടിയപ്പോൾ മാറിപ്പോയ അല്ലെങ്കിൽ കിട്ടാതിരുന്ന കടുവ തന്നെ ആവണം പിടികൂടുന്നത്, ഈ ഇര തേടി അവിടെ എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ചെറിയ കടുവകളെ, കുട്ടിക്കടുവകളെ ഇതേപോലെ കൂടുവെച്ച് പിടികൂടാനോ മയക്കുപിടിച്ച് പിടിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ചില നിബന്ധനകൾ, നിയമങ്ങളുണ്ട് എന്നതും വനംവകുപ്പിനെ കുരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന കടുവകൾ, അതിന് പ്രായപരിധിയുണ്ട്, ആ കടുവകളെ മാത്രമേ ഇതേപോലെ കൂടുവെച്ച് പിടിക്കാനും അതുപോലെ തന്നെ മയക്കുപിടി വയ്ക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നും ഒരു സാങ്കേതിക വിഷയവും ഇതിലുണ്ട്. എന്തായാലും വനംവകുപ്പ് ഈ മേപ്പാടി അമ്പലവയിൽ പൊന്മുടിക്കോട്ട പ്രദേശത്തൊക്കെ തന്നെ കൂടുകൾ വെച്ച്, നിരവധി ഇടങ്ങളിൽ കൂടുകൾ വെച്ച് കാത്തിരിക്കുകയാണ് കടുവയെ കൊടുക്കാൻ. കാരണം ജനവാസ പ്രദേശങ്ങളാണവ. ആ പ്രദേശത്തെ ആളുകളുടെ ആശങ്കയും ഒഴിയുന്നില്ല. കാരണം അമ്പൂത്തിമലയുടെ താഴ്വാരത്ത് കൊച്ചങ്കോട് ഭാഗത്ത് ആണ് ഈ 2 ദിവസം മുമ്പ് ആടുകളെ കടുവ കൊന്നു ഭക്ഷിച്ചു നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്ക പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പം വനംവകുപ്പിന് ഈ വന്യജീവികൾ പുറത്തിറങ്ങുന്നതുമായ ജനങ്ങളുമായി ഉണ്ടാവുന്ന സംഘർഷത്തിന്റെ പ്രശ്നം ഈ അവസാനിക്കുന്നില്ല. അത് കടുവയും അതേപോലെ തന്നെ ആനയും ഒക്കെയായി തന്നെ തുടരുകയാണ്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു വന്നുകൊണ്ട് തന്നെ പൊന്മുടിക്കോട്ട പ്രദേശത്തായിരിക്കും ഇനി ആ ഭാഗത്തായിരിക്കും വനംവകുപ്പിന്റെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. RRD സംഘം അവിടെ റോന്ത് ചുറ്റുന്നുണ്ട്. പതിവ് നടപടികളൊക്കെ തന്നെ ഉണ്ടെങ്കിലും കടുവ ഇതുവരെ കൂട്ടിൽ കയറിയിട്ടില്ല. എന്തായാലും കൂടുതൽ ശ്രദ്ധ ഇനി വരും ദിവസങ്ങളിൽ ആ പ്രദേശത്ത് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. രേണുക, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വാർത്തകൾ തുടരുന്നു. മകരവിളക്കുത്സവത്തിന് സന്നിധാനം.
മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന ശബരിമലയിൽ തീർത്ഥാടക തിരക്ക്. 89,929 പേരാണ് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. തിരക്ക് ക്രമീകരിക്കാൻ മരക്കൂട്ടം മുതൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ അവിടെ നിന്ന് ചേരുന്നു. ശശിനാരായണൻ, ഇനി ഏതാണ്ട് 14 ദിവസം മാത്രമേ ഉള്ളൂ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിശക്തമായ തിരക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ക്രമീകരണങ്ങൾ തുടരാനാണോ ബോർഡിന്റെ തീരുമാനം? എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഇപ്പോൾ രേണുക, ഇന്നലെ മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതിന് ശേഷം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഇന്നലെ 30,000-ത്തോളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്ന് 89,929 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പുലർച്ചെ മുതൽ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്, മരക്കൂട്ടം മുതൽ സന്നിധാനത്തേക്ക് ആളുകളെ കടത്തിവിടുന്നത് നിയന്ത്രിച്ചാണ്. അത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടയിൽ വന്ന് തൊഴുത് മടങ്ങുന്നതിനുള്ള ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്തിനും സമാനമായ രീതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഈ മകരവിളക്ക് കാലത്തും അത്തരത്തിലൊരു തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ വിപുലമായ ക്രമീകരണങ്ങൾ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും മറ്റ് ഇതര വകുപ്പിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞു. 30,00,000 തീർത്ഥാടകരാണ് കഴിഞ്ഞ മണ്ഡല പൂജയ്ക്ക് മുമ്പായി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട് 10,00,000-ലധികം തീർത്ഥാടകർ വരാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട് ദേവസ്വം ബോർഡിന്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും അത്തരമുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്ത്. നേരത്തെ ഉണ്ടായ പരാതികൾ മണ്ഡല പൂജയ്ക്ക് മുമ്പ് മണ്ഡല പൂജ നടക്കുന്നതിന് മുന്നുണ്ടായ പരാതികളൊക്കെ പരിഗണിച്ചുകൊണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് സുഖമായ ദർശനം നടത്തി തീർത്ഥാടകർ മടങ്ങുന്നതിനുള്ള ക്രമീകരണമാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അരവണ തുടങ്ങിയവയുടെ നിർമ്മാണവും കൂടുതൽ കരുതലുണ്ട്. കാരണം അത്തരം ക്ഷാമങ്ങളൊന്നും ഇല്ലാതെ തന്നെ മകരവിളക്ക് ദർശനം നടത്തി തീർത്ഥാടകർ മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം അടിച്ചിട്ടുള്ളത്. 18-ാം പടിയിലൊക്കെ തീർത്ഥാടകരെ കടത്തിവിടുന്നതും വളരെ വേഗത്തിലാണ്. 18-ാം പടി സാധാരണഗതിയിൽ നേരത്തെ നിന്ന് പോലീസിന് വലിയൊരു പരാതിയൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വളരെ കൃത്യമായ രീതിയിൽ 10, 80 മിനിറ്റിൽ 80, 86, 90 ഒക്കെ ആളുടെ തീർത്ഥാടകരെ കടത്തിവിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ മകരവിളക്കിൻ്റെ ഉത്സവത്തിന് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് പ്രവർത്തനം നടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തീർത്ഥാടകരെ ഏറ്റവും കൂടുതൽ എത്തുന്ന മകരവിളക്ക് തീർത്ഥാടക കാലത്താണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്രമീകരണങ്ങൾ അവർക്ക് തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ അനുസരിച്ചുള്ള ഗതാഗത സൗകര്യമാണെങ്കിലും അതുപോലെ തന്നെ സന്നിധാനത്തുള്ള ക്രമീകരണങ്ങളുമൊക്കെ ആ തരത്തിലാണ് ദേവസ്വം ബോർഡും പോലീസിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുള്ള. പുതിയ പോലീസിൻ്റെ ബാച്ച് കൂടി ഇന്നലെ ചാർജിലുണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണമെല്ലാം അത്തരത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രേണുക, ശശിനാരായണനാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗിയുടെ ദുരൂഹ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കൊല്ലം ശൂരനാട് സ്വദേശി സ്മിതാ കുമാരിയുടെ മരണം തലയ്ക്കടിയേറ്റെന്ന് സ്ഥിരീകരിച്ചു. ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിവി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഉയരുന്ന സംശയങ്ങൾ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? രേണുക, നവംബർ 30 കൊല്ലം ശൂരനാട് സ്വദേശി സ്മിതയെ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാനസികാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ഈ തലയിലെ പരിക്ക് തന്നെയാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഫോറൻസിക് സംഘം ഇത് സംബന്ധിച്ച് പോലീസിനോട് വിശദീകരണം നൽകിയിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ഉണ്ട്. ആ കാര്യമാണ് പേരൂർക്കട പോലീസിന് കൈമാറിയത്. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ ഇത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിട്ടുള്ളത്. ജീവനക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. രേണുക, ശരി, വിവി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിന് പിന്നാലെ കൂടുതൽ അറസ്റ്റിന് സാധ്യത. സംഘടനയുടെ രണ്ടാം നിര നേതാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ ഇതിന് ആധികാരികമായ തെളിവുകൾ ലഭിച്ചതായാണ് സൂചന. ഇന്നലെ അറസ്റ്റ് ചെയ്ത മുഹമ്മദ് മുബാറക്കിനെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും. ഡാനിപ്പോളുണ്ട് വിവരങ്ങളുമായി. ഡാനി, 4 കസ്റ്റഡിയിലെടുത്തതിൽ മുബാറക്കിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തി. ഈ ബാക്കിയുള്ള മൂന്ന് പേരിൽ ഉള്ളവരുടെ അറസ്റ്റിനാണോ സാധ്യത, അതോ അതിന് പുറത്തേക്ക് അറസ്റ്റ് നീളാനുള്ള സാധ്യതകളുണ്ടോ? കഴിഞ്ഞ ദിവസം 6 കൂടി ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രേണുക, ഇതിൽ കസ്റ്റഡിയിലുള്ളവർ അത് അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെയാണ്
കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നത് വിവരം പുറത്തേക്ക് വരുന്നത്. 6 പേർക്ക് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരോട് ചൊവ്വാഴ്ച എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിന് അതിൽ കൂടുതലായി പേരെയും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ NIA ഉദ്ദേശിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-ാം നിര നേതാക്കളിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനകളിലെല്ലാം തന്നെ ഈ സംഘടന സജീവമാക്കി നിലനിർത്തുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്ക് ഇപ്പോഴും തന്നെ നേതാക്കൾ വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഹമ്മദ് മുബാറക്ക്, ഇവരെ ഇയാൾ ഹിറ്റ് സ്ക്വാഡിൽ അംഗമായിരുന്നു എന്നുള്ളതും വളരെ കരുതലോടുകൂടിയാണ് NIA കാണുന്നത്. കാരണം ഒരാൾ മാത്രം അംഗമുള്ള ഒരു സ്ക്വാഡും അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനവുമല്ല, അതിൽ കൂടുതൽ പേരുണ്ടാകും. എന്തായിരുന്നു ഇവരുടെ ഒരു മോട്ടീവോ, അതോടൊപ്പം തന്നെ എത്ര പേരിതിൽ അംഗങ്ങളായിട്ടുണ്ട്, എവിടെ പരിശീലനം എവിടെയായിരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും NIA അന്വേഷിച്ചു വരികയാണ്. ഈ മാസം ക്ഷമിക്കണം, ജനുവരി 3-നാണ് ഇയാൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ NIA പരിഗണിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അതിനുശേഷമാണ് ഈ 6 പേരോടുകൂടി ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂടുതൽ അറസ്റ്റിനുള്ള ഒരു സാധ്യത തന്നെയാണ് വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നത്. രേണുക, ശരി, ഡാനിപോളാണ് വിവരങ്ങൾ നൽകിയത്. മുജാഹിദ് സമ്മേളനത്തിൽ BJP നേതാക്കളെ ക്ഷണിച്ചതിനെതിരെ സമ്മേളന വേദിയിൽ വിമർശനവുമായി ഇടത് നേതാക്കൾ. RSSമായുള്ള സംവാദം കൊണ്ട് അവരുടെ സംസ്കാരത്തെ മാറ്റാനാവില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. BJPയോടുള്ള മുജാഹിദ് നേതൃത്വത്തിന്റെ മൃദു സമീപനത്തെ CPI നേതാവ് ബിനോയ് വിശ്വവും കുറ്റപ്പെടുത്തി. മറ്റ് സമുദായ സംഘടനാ നേതാക്കളും മുജാഹിദ് നേതൃത്വത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനവുമായി എത്തി. BJP ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന മുജാഹിദ് നേതാവ് അബ്ദുൾ മജീദ് സ്വലാഹിയുടെ പ്രസ്താവനയുണ്ടാക്കിയ അസ്വാരസ്യങ്ങളുടെ അന്തരീക്ഷത്തിലായിരുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കം. സമ്മേളനത്തിലേക്ക് BJP നേതാക്കളെ ക്ഷണിച്ചതിനെതിരെയും വിമർശനമുയർന്നു. തന്നെ ക്ഷണിച്ചത് വിവാദമാക്കുന്നവർക്ക് ദുരുദ്ദേശമുണ്ടെന്ന മറുപടിയോടെ മുഖ്യാതിഥി PS ശ്രീധരൻപിള്ള വിമർശനങ്ങളെ നേരിട്ടു. തൊട്ടുപിന്നാലെ സംസാരിച്ച ബിനോയ് വിശ്വം ശ്രീധരൻപിള്ളയ്ക്ക് മറുപടി നൽകി. മുജാഹിദ് നേതൃത്വത്തെ BJPയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് ആരംഭം മാത്രമാണ് കേട്ടോ എന്ന്. ഈ പള്ളിപിടിക്കൽ, ബാബറി പള്ളിപിടിക്കൽ ആരംഭം മാത്രമാണ്. കാശി മഥുര ബാക്കി ഹായ് എന്ന് പറഞ്ഞാൽ ഇനി കാശിയും മഥുരയും ബാക്കിയുണ്ടെന്നാണ്. അതാണ് അന്നത്തെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ നിന്ന് BJP മാറിയോ? മാറുമോ? BJP മാറുമെങ്കിൽ വാരണാസിയിലെ പള്ളി വിളിക്കാനുള്ള നീക്കത്തെ പറ്റി എന്ത് പറയുന്നു BJP? രൂക്ഷമായ ഭാഷയിലാണ് ജോൺ ബ്രിട്ടാസ് MP BJPയോടുള്ള മുജാഹിദ് നേതൃത്വത്തിന്റെ മൃദു സമീപനത്തെ കുറ്റപ്പെടുത്തിയത്. RSSന് ഉൾക്കൊള്ളാൻ കാണിക്കുന്ന താല്പര്യം തിരിച്ചുണ്ടാവുമോ എന്ന് ചോദിക്കണമെന്ന് ബ്രിട്ടാസ്. അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ കാണിക്കുമോ എന്നുള്ള ചോദ്യം അവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമ്പോൾ ചിന്തിക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയിലെ പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? തയ്യാറില്ലെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആഗ്രഹവും തന്ത്രവും നിങ്ങൾ സ്വയംഭമാക്കണം. സമ്മേളനത്തിൽ സംസാരിച്ച മന്ത്രി P രാജീവും വിമർശനമുന്നയിച്ചിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം BJPയോട് അടുക്കുന്നുവെന്ന വിമർശനങ്ങൾ സജീവമാവുമ്പോഴും ഒരു മറുപടിക്കോ വിശദീകരണത്തിനോ നേതൃത്വം തയ്യാറായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. ശിവഗിരി തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മന്ത്രി V N വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുക്കും. തീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥാടക ഘോഷയാത്ര നടന്നു. പുലർച്ചെ 5 മണിക്ക് ശിവഗിരി മഹാസമാധിയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടക ഘോഷയാത്രയിൽ 1,000,000 തീർത്ഥാടകരാണ് പങ്കെടുത്തത്. മൃദു ഹിന്ദുത്വ പരാമർശത്തിൽ AK ആന്റണി പറഞ്ഞത് ശരിയായ കാര്യമെന്ന് രമേശ് ചെന്നിത്തല. മൃദു ഹിന്ദുത്വ സമീപനം എന്നൊരു സമീപനമില്ല, ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി എല്ലാ മതവിഭാഗങ്ങളെയും ചിന്താഗതികളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. AK ആന്റണി പറഞ്ഞത്
ശരിയായ ഒരു കാര്യമാണ്. ആളുകൾക്ക് പള്ളിയിൽ പോകാനുള്ള അവസരമുണ്ട്, മദ്രസകളിൽ പോകാനുള്ള അവസരമുണ്ട്, ആളുകൾക്ക് അമ്പലത്തിൽ പോകാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ചന്ദനക്കൂട് തുടങ്ങുന്നവരും ഗാവിമുണ്ട് ഉടുക്കുന്നവരും എല്ലാം ആ ബി ജെ പിക്കാരാണ് അല്ലെങ്കിൽ മൃദുഹിന്ദുത്വവാദികളാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. എല്ലാ കോൺഗ്രസ് പാർട്ടി ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് സി പി എമ്മിന്റെയും ബി ജെ പിയും അത് വളച്ചൊടിക്കേണ്ട. ഞങ്ങളുടെ നിലപാടിനകത്ത് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. എ കെ ആന്റണി പറഞ്ഞത് 100% ശരിയാണ്. യു ഡി എഫ് നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ഡൽഹിയിലായിരുന്നതിനാലെന്ന് രമേശ് ചെന്നിത്തല. ഇക്കാര്യം യു ഡി എഫ് കൺവീനറെ അറിയിച്ചിരുന്നു. യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. അതെ, ഞാൻ ഇന്നലെ വിട്ടുനിന്നത് ഞാൻ ഡൽഹിയിലായിരുന്നത് കൊണ്ടാണ്. സ്വകാര്യ ആവശ്യത്തിന് എന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. ഞാനത് യു ഡി എഫ് കൺവീനർ സി എം എം എസിനെ അറിയിച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് പത്രമാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പം ഞാനത് പറഞ്ഞിരുന്നു. യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട അവസരമാണ്. ഭിന്നതകളില്ലാതെ എല്ലാവരും യോജിച്ചു പോകേണ്ട ഒരു സന്ദർഭമാണ്. കെ സുധാകരൻ പാർട്ടി നേതൃത്വത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കെ പി സി സി പ്രസിഡന്റ് ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായമുള്ളതായി എനിക്കറിയാം. അതേസമയം ഏകോപന സമിതി യോഗത്തിന് ശേഷവും യു ഡി എഫിനുള്ളിൽ തർക്കം തുടരുകയാണ്. കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനം എടുക്കുന്നത് എന്ന വിമർശനം രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ മറ്റ് മുതിർന്ന നേതാക്കൾക്കിടയിലും ഉള്ളതായാണ് സൂചന. ഇന്നലെ യു ഡി എഫ് യോഗത്തിൽ ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കാതിരുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് യു ഡി എഫിനുള്ളിൽ ഏതാനും നാളുകളായി നടപ്പിലാക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിമർശനം. പരസ്യപ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും വിമർശനങ്ങളുടെ മുന നീളുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലേക്ക് തന്നെ. തങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള നീക്കങ്ങൾ പാർട്ടിക്ക് തിരിച്ചടി നൽകുമെന്നും മുതിർന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായമുയരുന്നുണ്ട്. എ കെ ആന്റണിയുടെ മൃദു ഹിന്ദുത്വ പരാമർശത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തണമെന്ന ആന്റണിയുടെ പ്രസ്താവന മുസ്ലിം ലീഗിലും ഗൌരവമേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന. പൊതുവിഷയങ്ങളിൽ വിഭിന്ന നിലപാടുകളുമായി മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യപ്രതികരണങ്ങൾ നടത്തുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലും ഏകോപന സമിതിയിൽ ഉയർന്നിരുന്നു. അതേസമയം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നീക്കം സജീവമാക്കലാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം. അടുത്ത 31 March പുനഃസംഘടന പൂർത്തിയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കുക എന്ന വെല്ലുവിളിയാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ളത്. മന്ത്രി സജീവ് ചെറിയാൻ വീണ്ടും തിരിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോഴുള്ള ശ്രമം. അതായത് കോടതിയുടെ ഒരു അഭിപ്രായം വരുന്നതിന് മുമ്പ് തന്നെ ഏകപക്ഷീയമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് ശരിയല്ല. കാരണം അദ്ദേഹം ഭരണഘടനയെ വിമർശിച്ചതല്ല, അവഹേളിച്ചതാണ്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കലാണ്. അതിപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഞങ്ങളൊക്കെ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ ഇത് കുന്തവും കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഭരണഘടനയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയെ അവഹേളിച്ച ഒരാളെ കോടതിയുടെ അഭിപ്രായം അറിയുന്നതിന് മുമ്പ് ക്യാബിനറ്റിൽ വീണ്ടും എടുക്കാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ തെറ്റാണ്. നാളെ ആരെങ്കിലും കോടതിയിൽ പോയാൽ വീണ്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് ഇപ്പോൾ തന്നെ വഷളായി നിൽക്കുന്ന സർക്കാരിനെ കൂടുതൽ വഷളാക്കാനേ സഹായിക്കും. അതുകൊണ്ട് ഈ തീരുമാനം തെറ്റാണ്. തൽക്കാലം സജി ചെറിയാനെ ക്യാബിനറ്റിൽ എടുക്കാൻ പാടില്ല എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വികാരം. മറ്റൊന്ന്, ഈ കെ സുധാകരൻ മാറണം എന്നുള്ളൊരു ആവശ്യം വലിയ ശക്തമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ സമയത്ത് കെ സുധാകരനെ മാറ്റുന്ന അഭിമാനമാവോ? അല്ല, ഇപ്പൊ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. അദ്ദേഹം ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യണമെന്നൊരു പ്രയാസവുമില്ല. അതിനുള്ള ആരോഗ്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ താഴെ തട്ടിലെ പുനഃസംഘടന നടക്കാത്തത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടി പുനഃസംഘടന പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചാണ് 12 തീയതി കെ പി സി നിർവാഹക സമിതി യോഗം ചേരുന്നത്. ഒരു നോംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
കാരണം ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണം. ഇപ്പം ഞാനൊക്കെ ഞങ്ങളുടെ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ അസംബ്ലി സെഗ്മെൻറ്റിലെയും യോഗം കഴിയുമ്പോൾ പലയിടത്തും ഈ പ്രശ്നമുണ്ട്. കാരണം പുനഃസംഘടന നടക്കാത്തതുകൊണ്ട് പല കമ്മിറ്റികളും ഇപ്പം നിർജ്ജീവമാണ്. അപ്പോൾ ആ നിർജ്ജീവമായിട്ടുള്ള കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് മൊത്തത്തിൽ വികാരമുണ്ട്. അപ്പോൾ അത് 12-ാം തീയതി യോഗത്തിൽ ഒരു നോംസ് ഉണ്ടാക്കും. ആ നോംസ് അനുസരിച്ച് ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനകൾ ബൂത്ത് വരെയുള്ള പുനഃസംഘടനകൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ലോക്സഭാ ഒരുക്കത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിൽ കോൺഗ്രസ് പിന്നിലാണെന്നല്ല, പിന്നിലല്ല. നിരീക്ഷകരെയൊക്കെ എല്ലാ നിയോജകമണ്ഡലങ്ങളും വെച്ചിട്ടുണ്ട്. നിരീക്ഷകരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ താഴെ തട്ടിലെ ഒരു ചലനം ഉണ്ടാക്കണമല്ലോ. ചലനം ഉണ്ടാക്കണമെങ്കിൽ നിലവിലുള്ള കമ്മിറ്റികളിൽ മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ യു ഡി എഫിന് വളരെ വേഗം മുന്നിലെത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൽ വിവാദത്തിൻ്റെ പ്രസക്തി ഇല്ലല്ലോ. അതായത് ചില വാചകങ്ങൾ സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലും ബി ജെ പി അഖിലേന്ത്യാ തലത്തിലും പറയുന്ന രണ്ട് വാചകങ്ങളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ മൃദു ഹിന്ദുത്വം എന്നുള്ള വാക്ക് കേരളത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് ആ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയാൽ മൃദു ഹിന്ദുത്വം, കുറി തൊട്ട് കഴിഞ്ഞാൽ മൃദു ഹിന്ദുത്വം. ബി ജെ പിക്കാർ അഖിലേന്ത്യാ തലത്തിൽ പറയുന്നത് കോൺഗ്രസിന് ന്യൂനപക്ഷ പ്രീണനം. രണ്ടും ശരിയല്ല. മൃദു ഹിന്ദുത്വം എന്നൊരു വാചകം തന്നെയില്ല. ഇവിടെ യഥാർത്ഥ ഹിന്ദുമതത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ബി ജെ പി. അവരിതിൻ്റെയൊക്കെ ഹോൾസെയിൽ എടുത്തിരിക്കുക. ഞങ്ങൾ മാത്രമേ, അവരെന്താ ചെയ്യുന്നത്? ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ വികാരം മുതലെടുത്തുകൊണ്ട് ഹിന്ദുക്കളെയും ഇതര സമുദായങ്ങളെയും ഭിന്നിപ്പിച്ച് വോട്ട് ധ്രുവീകരണമാണ് ബി ജെ പി അഖിലേന്ത്യാ തലത്തിൽ ശ്രമിക്കുന്നത്. കേരളത്തിൽ സി പി എം ചെയ്യുന്നത് എന്താ? കേരളത്തിൽ ഭൂരിപക്ഷ വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വേർതിരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കരസ്ഥമാക്കാനാണ് മാർക്സിസ്റ്റുകാരൻ ശ്രമിക്കുന്നത്. ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ മൃദു ഹിന്ദുത്വം, ന്യൂനപക്ഷ പ്രീണനം തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതാണ് കോൺഗ്രസിൻ്റെ ദേശീയ നയം. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടുന്ന സാഹചര്യമില്ല, അദ്ദേഹത്തിന് അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. മൃദു ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് എ കെ ആന്റണി പറഞ്ഞ കാര്യത്തിൽ വിവാദത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല, അതിൽ അഭിപ്രായ വ്യത്യാസത്തിനും അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വാർത്തകൾ തുടരുന്നു. കർണാടകയിലെ വനജീവി സങ്കേതത്തിന്റെ അടയാളപ്പെടുത്തിയെന്നാണ് ആക്ഷേപം. കണ്ണൂർ എ ഡി എം കെ കെ ദിവാകരന്റെയും ഡിഎഫ്ഒ ഒ പി കാർത്തിക്കിന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കർണാടക ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. ഇന്നലെ ആ തലത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കർണാടകം ഇങ്ങനെ ഔദ്യോഗികമായി നിഷേധിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിന് കണ്ണൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടത്. കാരണം ഇങ്ങനെ പലയിടങ്ങളിലും കർണാടകത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് മാർക്ക് ചെയ്തു പോയതായാണ് അവിടെ വന്നിട്ടുള്ള പ്രതിഷേധം. ഏതായാലും അങ്ങനെ പ്രതിഷേധം വന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ കലക്ടർ ഈ കുടക് കലക്ടറും അതുപോലെ മടിക്കേരി ഡി എഫ് ഒയുമായും ഒക്കെ ബന്ധപ്പെട്ടു. പക്ഷേ ഇത്തരത്തിൽ ബഫർ സോൺ മാർക്ക് ചെയ്യാൻ ആരെയും നിയോഗിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു വിവരം. അതുകൊണ്ട് തന്നെ പിന്നെ ആരാണ് ഇത് മാർക്ക് ചെയ്തതെന്ന് ആവശ്യപ്പെട്ടു. കണ്ണൂർ റൂറൽ എസ് പി എ ആർ മഹേഷിനെ ഇത് ചുമതലപ്പെടുത്തി കഴിഞ്ഞത്. റൂറൽ എസ് പി രണ്ട് തരത്തിലുള്ള അന്വേഷണം നടത്തുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയത്. ഒന്ന്,
സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം അത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസിനോടും ഇത് സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ആരായാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ ഒരു അന്വേഷണം ഇതിൽ നടത്തും. ഒപ്പം തന്നെ ലോക്കൽ പോലീസും ഇവിടെ അന്വേഷണം നടത്തും. ഈ അയ്യൻകുഞ്ഞു പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായാണ് മാർക്കിംഗ് നേരത്തെ ഉണ്ടായിരുന്ന 6 ഇടങ്ങളിൽ മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ പുതുതായി 8 ഇടങ്ങളിൽ കൂടി മാർക്കിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം മാർക്കുകൾ ഈ കേരളത്തിന്റെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കേരളത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ മറ്റ് ആളുകൾ വന്നിടുന്നത്? ശരി, മനുവാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട വെണ്ണിക്കുളത്ത് യുവാവിന്റെ മരണത്തിനിടയാക്കിയ മോക്ക് ഡ്രിൽ നടത്തിപ്പിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലും ഗുരുതരമായ വീഴ്ച. ആലോചനാ യോഗത്തിൽ തീരുമാനിച്ച സ്ഥലത്തല്ല മോക്ക് ഡ്രിൽ നടത്തിയത്. NDRF ഇടപെട്ട് സ്ഥലം മാറ്റിയ വിവരം ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടറെ അറിയിച്ചില്ലെന്ന് കളക്ടർ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.